ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻ സടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ വേനൽക്കാലങ്ങളിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ കുട്ടികൾക്കോ അതുപോലെ ഗർഭിണിമാർക്കോ ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇത് ബാർലി കൊണ്ട് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസാണ്, ബാർലി ജ്യൂസാണ്. അപ്പോൾ ഇത് വെറൈറ്റി മോഡലിൽ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്നൊരു മോഡലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബെസ്റ്റ് ഇന്ത്യൻ്റെ ബാർലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് 100 ഗ്രാമോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇത് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി കൂട്ടാനും എല്ലാത്തിനും യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ചൂടുകാലത്ത് നമുക്ക് എന്താ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ഇതിൽ പല മോഡലും ഇത് കഴിക്കാം. അത് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് നാരങ്ങ നീരും എന്താ പുതിനയിലും ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം. അപ്പോൾ എല്ലാവരും നോമ്പ് സമയത്തൊക്കെ കഴിക്കണം, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗർഭിണികൾക്കൊക്കെ നല്ല ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബാർലി ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 പാക്ക് പാൽ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം, ഒരു 200 ഗ്രാം ബാർലി എടുത്തിട്ടുണ്ട്, ബാർലി പൗഡർ, പിന്നെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബാർലി പൗഡർ പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് തിക്കാക്കി എടുക്കണം ഫസ്റ്റ്. അല്പം കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പൊടി നല്ലോണം കലക്കിയെടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്തുകൊണ്ട് കട്ട കൂടാതെ നല്ലോണം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം സ്റ്റൗവിൽ വെച്ചിട്ട്. നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ പൊടി വരകുന്ന ആ രൂപത്തിലായിട്ട് തിക്കിൽ വേണം ആയി കിട്ടാൻ. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചൂടാറാ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. എൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് പാൽ ചേർക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജാറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് രൂപത്തിലാണുള്ളത്. അപ്പോൾ ജ്യൂസ് ലൂസ് വേണമെന്നില്ല, ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കുടിക്കാം. അപ്പോൾ ബാർലി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻ്റ് അറിയിക്കണം. ഇപ്പോൾ വേനൽക്കാലങ്ങളിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ജ്യൂസാണ്. അതുപോലെ ഗർഭിണിമാർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കുടിക്കാം. അപ്പോൾ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.